ചെറിയനി ഷാഫിയുടെ പാലക്കാട് ലേക്കാണ് അവിടെ ദാ 17483 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആണ് 2016 ൽ ഷാഫി പറമ്പിൽ നിയമസഭയിലേക്ക് ജയിച്ചു കയറിയത് അത് പാലക്കാട് ചെറിയ ഭൂരിപക്ഷമാണെന്ന് പറയാൻ കഴിയില്ല ശോഭാ സുരേന്ദ്രനെ പോലെ ബിജെപിയുടെ ശക്തമായ ഒരു സ്ഥാനാർത്ഥി നിന്നപ്പോഴാണ് ഈ വലിയ ഭൂരിപക്ഷത്തിൽ 17483 എന്ന വലിയ ഭൂരിപക്ഷത്തിൽ ഷാഫി ജയിച്ചു കയറിയത് ശോഭാ സുരേന്ദ്രൻ ബിജെപിക്ക് വേണ്ടി ആദ്യമായി പാലക്കാട് രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയപ്പോൾ സിപിഎമ്മിനെ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി പോകുന്ന കാഴ്ചയും കൊണ്ട് എന്തായാലും ഷാഫി പറമ്പിൽ ഇക്കുറിയും പാലക്കാട് സീറ്റ് ഉറപ്പിക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഷാഫിക്ക് എതിരാളി സന്ദീപ് വാര്യരാണോ എന്നുള്ള കാര്യമാണ് പ്രധാന ആകാംക്ഷ മൂന്നാം സ്ഥാനത്തേക്ക് പോയ സിപിഎം ഇക്കുറി രണ്ടാം സ്ഥാനം തിരിച്ചുപിടിക്കാൻ അല്ലെങ്കിൽ ജയിക്കാൻ ഏത് സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കും എന്നുള്ളതും പാലക്കാട്ടെ ആകാംക്ഷയാണ് 17483 ആയിരുന്നു കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം പാലക്കാട് ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ വലിയ സ്വാധീനം കോൺഗ്രസിനാണെന്നും അതിക്കുറിയും വോട്ടായി മാറുമെന്നും കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷത്തിലേക്ക് ആ വോട്ടിംഗ് എത്തുമെന്നും പ്രതീക്ഷ ഷാഫി പറമ്പിലുണ്ട് പാലക്കാട് എംഎൽഎ പറയുന്നത് കേൾക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും രണ്ടിലും പാലക്കാട് നിയോജകമണ്ഡലത്തിൽ ലീഡ് യുഡിഎഫിനാണ് ഇപ്പോൾ വേണ്ടത്ര വിജയം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയാതെ പോയി എന്ന് പൊതുവേ വിലയിരുത്തപ്പെടുന്ന ലോക്കൽ ബോഡി ഇലക്ഷനിൽ പോലും 3500-ലധികം വോട്ടിൻ്റെ ലീഡ് പാലക്കാട് നിയോജകമണ്ഡലത്തിൽ യുഡിഎഫിനുണ്ട് അതിനേറ്റവും പ്രധാനപ്പെട്ട കാരണം പാലക്കാട് നിയോജകമണ്ഡലം പാലക്കാട് മുനിസിപ്പാലിറ്റിയും മൂന്ന് പഞ്ചായത്തുകളുമാണ് ആ മുനിസിപ്പാലിറ്റിയിലും പഞ്ചായത്തുകളിലും ഒരുപോലെ സാന്നിധ്യമുള്ള ഒരേ ഒരു പ്രസ്ഥാനം യുഡിഎഫ് ആണ് മുനിസിപ്പൽ പ്രദേശത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് മേൽക്കൈ വന്നു അവിടെ സിപിഐഎം 5-6 സീറ്റിലേക്ക് പോയി പക്ഷേ അവിടെയും യുഡിഎഫിന് ശക്തമായ സാന്നിധ്യം വോട്ടിംഗ് ബട്ടൺ അവിടെ നിൽക്കട്ടെ പാലക്കാട് വികസനം എവിടെ എന്ന് ചോദിക്കുന്നു ബിജെപി ഒരു കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പോലും പാലക്കാട് ഇല്ലല്ലോ എന്ന് പറയുന്നു എന്ന് പരിഹസിക്കുന്നു ബിജെപിയുടെ സ്ഥാനാർത്ഥിയായേക്കാവുന്ന സന്ദീപ് വാര്യർ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡ് പൊളിച്ചിട്ടിട്ട് 7 വർഷത്തോളമായി പ്രത്യേകിച്ച് പ്ലാനോ പദ്ധതിയോ ഒന്നുമില്ലാതെ കെഎസ്ആർടിസി സ്റ്റാൻഡ് പൊളിച്ചിടുകയും ജനങ്ങൾ മഴയും വെയിലും കൊണ്ട് അവിടെ ബസ് കാത്തു നിൽക്കേണ്ടി വരുന്ന സാഹചര്യവുമുണ്ട് ഇത് വലിയ പ്രതിഷേധം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ കൊട്ടിഘോഷിച്ച് നടപ്പാക്കിയിട്ടുള്ള മോയൻ സ്കൂളിൻ്റെ ഹൈടെക് ആക്കി മാറ്റുമെന്നുള്ള പ്രഖ്യാപനം ആ പ്രഖ്യാപനത്തിൽ കവിഞ്ഞ് അവിടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നിലവിലെ എം എൽ എക്ക് സാധിച്ചിട്ടില്ല എന്ന വിമർശനവും പാലക്കാട് ഉയരുന്നുണ്ട് അതുപോലെ തന്നെ പാലക്കാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള നിയമനങ്ങൾ ആ നിയമനത്തിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ വലിയ വ്യാപകമായിട്ടുള്ള വിമർശനവും തുടർന്ന് വിജിലൻസ് അന്വേഷണവും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ് സംസ്ഥാനത്ത് നടക്കുന്ന പിൻവാതിൽ നിയമനങ്ങളിലും ക്രമവിരുദ്ധമായിട്ടുള്ള നിയമനങ്ങളിലുമൊക്കെ പ്രതിഷേധിച്ചുകൊണ്ട് പാലക്കാട് എം എൽ എയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സമരം നടക്കുമ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള അനധികൃത നിയമനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല അതുതന്നെയാണ് സിപിഎമ്മിനും എൻ എൻ കൃഷ്ണദാസിനും പറയാനുള്ളത് വികസനം ഉണ്ടായിട്ടില്ല പാലക്കാട് എം എൽ എക്ക് താല്പര്യം വികസനത്തിലല്ല മറ്റു പലതിലുമാണെന്ന് ആരോപിക്കുന്നു എൻ എൻ കൃഷ്ണദാസ് കേൾക്കാം ഒരു പദ്ധതിയും പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ഉണ്ടായിട്ടില്ല പാലക്കാട് ജില്ലയിൽ 12 അസംബ്ലി മണ്ഡലങ്ങളുണ്ട് അതിലെ മറ്റ് പല 11 അസംബ്ലി മണ്ഡലങ്ങളിലും പല വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ എന്തുകൊണ്ട് പാലക്കാട് മാത്രം ഒന്നും നടക്കുന്നില്ല ജില്ലാ കേന്ദ്രത്തിൽ എന്നുള്ളത് വലിയ ആലോചനയ്ക്ക് ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ വിധേയമാക്കും ഒരു മുൻകൈയും വികസന പ്രവർത്തനങ്ങളിൽ നടത്താതെ ഒരു ജനപ്രതിനിധിക്ക് എങ്ങനെയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ സാധിക്കുക ഇതായിരിക്കും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കുന്ന പ്രശ്നം അതൊരു വാസ്തവമാണ് ഞങ്ങൾ ഒരിക്കലും ആരോപണമായിട്ട് ഉന്നയിക്കുന്നതല്ല ഇനി നടപ്പിലാക്കിയ കാര്യങ്ങൾ അവർ പറയട്ടെ ശരി പാലക്കാട് ഇക്കുറിയും ഷാഫി പറമ്പിൽ മത്സരരംഗത്തുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല കാര്യം വലിയ ഭൂരിപക്ഷത്തിൽ കഴിഞ്ഞ തവണയും രണ്ടാമതും ഷാഫി പാലക്കാട് പിടിച്ചതാണ് ഷാഫിക്ക് ആരാണ് എതിരാളി എന്നതാണ് ചോദ്യം ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ ബി ജെ പിക്ക് വേണ്ടി ബി ജെ പി രണ്ടാം സ്ഥാനത്തേക്ക് എത്തിച്ച മണ്ഡലമാണ് അവിടെയാണ് ദാ സന്ദീപ് വാര്യരെ മത്സരരംഗത്തിറക്കാൻ ബി ജെ പി ആലോചിക്കുന്നത് മിക്കവാറും ഷാഫിക്ക് എതിരാളി ബി ജെ പി ഇറക്കുക സന്ദീപ് വാര്യരെ തന്നെയാകും